തൃശൂർ വിവേകോദയം സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി വെടിയുതിർത്തു. മുളയം സ്വദേശി ജഗനാണ് ക്ലാസ് റൂമിൽ കയറി എയർഗൺ ഉപയോഗിച്ച് മുകളിലേക്ക് വെടിവെച്ചത്. സ്റ്റാഫ് റൂമിൽ കയറിയ ജഗൻ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞങ്ങള് അവിടുന്ന് വരുമ്പോ ഒരു ചേട്ടൻ തോക്കും പിടിച്ചിട്ട് ഞങ്ങളെ ഒരു കൂട്ടുകാരന്റെ നേരെ തോക്ക് ചൂണ്ടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധരേഷൻ വേണ്ട, മക്കളെക്കുറിച്ചൊന്നും ബോധരേഷന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങളിവിടെ സ്ഥലത്ത് വന്ന് ഈ സംഭവം എന്താണെന്ന് കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കളക്ടറുണ്ട്, അതുപോലെ തന്നെ SCP വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അന്വേഷിച്ച് വേണ്ട നടപടി അടിയന്തരമായി എടുക്കും. കുട്ടികളൊക്കെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകും. A young person has come. Okay, he was bit unsteady and he used his pistol and fired 2 or 3 rounds. Okay, adana avar parnada already police has taken him to custody. Okay, idu or isolated incident ano police custody lot eduthu, he will be produced before the doctor and then the cases and other investigation will be taken care. Okay, but want to tell to all the parents that no need to worry. Okay, we are already on the job. ഈ ഒരു ഇഷ്യൂ ഞങ്ങൾ ഗവർണമെന്റ് തന്നെ എടുക്കും, ബട്ട് ഇതൊരു ഐസൊലേറ്റഡ് ഇഷ്യൂ തന്നെയാണ്. ആസിഫ് മുഹമ്മദ് ഉണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ആസിഫ്, കളക്ടർ അടക്കമുള്ളവർ പറയുന്നത് ഗൌരവമായ വിഷയമാണ്, ആ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുമെന്നാണ്. ഏതെങ്കിലും രീതിയിലുള്ള പൂർവ്വ വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജഗന്റെ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ? അധ്യാപകരോടുള്ള ചെറിയ വിരോധമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഈ ജഗനെ പ്രേരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഈ കുട്ടി പഠനം പൂർത്തിയാക്കാതെ ആണ് ഡ്രോപ്പ് ഔട്ടാണ്. അപ്പം തന്റെ ഭാവി കളഞ്ഞത് ചില അധ്യാപകരാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കുട്ടി ഇത്തരത്തിൽ ഈ ഒരു കൃത്യത്തിനെ പ്രേരിപ്പിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. രാവിലെ സ്കൂളിലെത്തിയ നേരെ സ്റ്റാഫ് റൂമിലേക്കാണ് ഈ ജഗൻ എത്തുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളെ തന്നെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി എത്തിയതാണ് എന്നാണ് കരുതിയത്. സ്റ്റാഫ് റൂമിലെത്തിയതിന് ശേഷം രണ്ട് അധ്യാപകരെ പേര് വിളിച്ച് അന്വേഷിച്ചു. അതിനുശേഷമാണ് ഈ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന അധ്യാപകരെ അടക്കം ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം ഈ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന കസേരയിൽ ഇരുന്നു അതിനുശേഷമാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന എയർ ഗൺ കയ്യിലെടുക്കുകയും പിന്നീട് ക്ലാസ് മുറിയുടെ ഭാഗത്തേക്ക് പോയത്. ക്ലാസ് മുറിയുടെ ഭാഗത്ത് ക്ലാസ് മുറിയിൽ 3 തവണ വെടിവെക്കുകയും ചെയ്തു. അതിനുശേഷം മുകളിൽ നിന്ന് 1-ാമത്തെ നിലയുടെ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഭാഗമുണ്ട്, അവിടെ നിന്ന് താഴേക്ക് ചാടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് പിന്നീട് അവിടെ സ്കൂളിലുണ്ടായിരുന്ന അടക്കം തിരിച്ചു വെക്കുകയും പോലീസിനെ എത്തി പോലീസിനെ കൈമാറുകയും ചെയ്തു. ഇപ്പോൾ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈ മാനസിക പ്രയാസമുള്ള ആളാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 2020 മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എയർഗൺ വാങ്ങിച്ചത് ഗൺ ബസാറിൽ നിന്നാണ്. 1500 രൂപ മുടക്കിയാണ് ഈ എയർഗൺ വാങ്ങിയത്. ഇത് ഇത്തരത്തിൽ ലൈസൻസ് വേണ്ടാത്ത ഒരു തോക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇത് ID proof മറ്റും കൊടുത്താൽ പണം നൽകിയാൽ അർത്ഥമാകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ എയർഗണ്ണുമായാണ് ഈ യുവാവ് ഇത്തരത്തിൽ എത്തിയത്. മാത്രമല്ല ഈ എയർഗണ്ണ് September 28 ഈ എയർഗണ്ണ വാങ്ങിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 2020 മുതൽ മാനസികാരോഗ്യത്തിന് ചികിത്സയിലാണ് എന്നും വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മുളയം സ്വദേശിയാണ് ഈ യുവാവിനെ അല്പം മുമ്പ് ഈ വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. ഈ അധ്യാപകരോട് ഈ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ചെറിയ വിരോധം, ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലടക്കം ഉള്ള വിരോധം, അതുപോലെ തൊപ്പി ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഇയാൾ രാവിലെ എത്തിയതിന് ശേഷം ഈ വിദ്യാർത്ഥികളോടക്കം ഇത് പറയുന്നുണ്ടായിരുന്നു. ക്ലാസ് റൂമിലെത്തി എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച സമയത്തടക്കം വിദ്യാർത്ഥികളോടക്കം ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നും ഈ കുട്ടികൾ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു തോക്ക് ചൂണ്ടി നടന്ന സമയത്ത് വിദ്യാർത്ഥികളെല്ലാം ആകെ പേടിച്ചിരുന്നു. എന്നാൽ ആദ്യ ഘട്ടത്തിൽ അത് തമാശയായിട്ടാണ് അധ്യാപകർക്ക് പോലും തോന്നിയത് പോലും ഈ ഭീഷണിപ്പെടുത്തിയ സമയത്ത് പിന്നീട് അത് ഈ തോക്ക് കൈവശം കണ്ടതോടുകൂടിയാണ് അത് പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് യുവാവുള്ളത്. ശരി, തൃശൂരിൽ നിന്ന് ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.